തുടർച്ചയായിട്ട് മലബന്ധം അനുഭവപ്പെടുന്നവർക്ക് സുഗമമായിട്ട് മലവിസർജനം മലശോധനം നടക്കുന്നതിന് സഹായകമായ ഒരു പ്രധാന ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് മലബന്ധമുള്ളവര് അതിനുണ്ടാകുന്ന കാരണങ്ങള് അതിന് നിങ്ങൾ ശീലിക്കേണ്ടതായ ചില ചിട്ടകളൊക്കെ പറയാം. ഈ മലബന്ധം ഉണ്ടാവാനുള്ള കാരണം പാരമ്പര്യ ഘടകങ്ങളുണ്ട്, അങ്ങനെ വരാം. ചില ഫാമിലിയിൽ അങ്ങനെയാ, പലർക്കും മലബന്ധം തലമുറകളായിട്ട് മലബന്ധമുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് രണ്ടോ മൂന്നോ ദിവസമൊക്കെ പൂവുള്ള പോകുമ്പോൾ തന്നെ ഭയങ്കര കട്ടിയായിട്ട് ഉറച്ച് കട്ടിയായിട്ട് ആട്ടുംകാട്ടം പോലെയൊക്കെ പോവാന്ന് പറഞ്ഞേക്കാം. പോകുമ്പോൾ കലശലായ വേദന അനുഭവപ്പെടുക, മലദ്വാരം പുറത്തേക്ക് തള്ളി വരിക, ചിലപ്പോൾ ബ്ലഡ് വരിക, ചിലപ്പോൾ ചെറുതായിട്ട് ചുട്ടുനീറ്റം അനുഭവപ്പെടുക, ഇതൊക്കെ പൊതുവെ ചില ഈ മലബന്ധമുള്ളവർ പറയാറുള്ള ലക്ഷണങ്ങള. പൈൽസിന്റെ പ്രശ്നമുള്ളവർക്ക് ഇങ്ങനെ വരാറുണ്ട്. അതുപോലെ കുടൽമാലകളിൽ വേണ്ടത്ര കൊഴുപ്പിന്റെ അംശമില്ലാത്തതുകൊണ്ട് ആ കുടൽമാലകളുടെ മൂവ്മെന്റ്സ് കൃത്യമായിട്ട് നടക്കാതെ വരിക, അതും ഇതിന് കാരണമാവാറുണ്ട്. അപ്പൊ പാരമ്പര്യ ഘടകങ്ങൾ പൈൽസ്, കുടൽമാലകളിലെ കൊഴുപ്പിന്റെ അംശം കുറയുക, ഇനി ശരീരത്തിൽ വാദം വർദ്ധിക്കുക, വായു വർദ്ധിക്കുക, അപ്പോഴും ഈ മലബന്ധം ഉണ്ടാവും. അപ്പൊ ഇത്തരക്കാരെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം വെള്ളം കുടിക്കുന്ന ശീലമാക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 3 മുതൽ 5 ഗ്ലാസ് വരെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. അത് നല്ലതാ, തിളപ്പിച്ച ആറിയ വെള്ളം. തലേ ദിവസം തിളപ്പിച്ച് വെക്കുക, പിറ്റേ ദിവസം രാവിലെ തണുത്ത വെള്ളം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, അത് അങ്ങനെ തന്നെ വെറും വയറ്റിൽ 1.5 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. ഇത് കുടിക്കുന്ന ശീലമാക്കുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് നിങ്ങൾ നന്നായിട്ട് ചവച്ചരച്ച് സമയമെടുത്ത് ഭക്ഷണം കഴിക്കുക. മലബന്ധമുള്ളവരാണോ, തീർച്ചയായിട്ടും നിങ്ങൾ സമയമെടുത്ത് വായിലിട്ട് ചവച്ചരച്ച് ഉമിനീരിനോടൊപ്പം ഒരു പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം മാത്രം ആ ഭക്ഷണം ഇറക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കണം, നന്നായിട്ട് ചവച്ചരക്കണം, ചവച്ചരച്ചിറക്കണം. ഇനി പഴങ്ങൾ ധാരാളം കഴിക്കണം, ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, തണുത്ത സാധനങ്ങളൊക്കെ നിങ്ങളുടെ ദഹനശക്തി കുറയ്ക്കും. അപ്പോൾ തണുത്ത ആഹാരങ്ങൾ പ്രത്യേകിച്ച് രാത്രി കഴിക്കുന്നത് ഒഴിവാക്കുക. പ്രമേഹം വളരെ കൂടുതലുള്ളവരാണെങ്കിൽ നന്നായിട്ട് പഴുത്ത പഴങ്ങൾ കഴിക്കേണ്ട, ഒരു സെമി, അധികം പഴുപ്പാവാത്ത പരുവത്തിൽ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കാം. മാങ്ങയോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാമല്ലോ, ആപ്പിൾ കഴിക്കാം, പേരക്ക കഴിക്കാം, പപ്പായ കഴിക്കാം, ഇതൊക്കെ തണ്ണിമത്തം കഴിക്കാം. ഇതൊക്കെ നന്നായിട്ട് പഴുക്കുന്നതിന്, നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള രൂപത്തിൽ വേണ്ട, എന്നുവെച്ചാൽ പ്രമേഹം കൂടും. അല്ലാത്തവർക്ക്, പ്രമേഹമൊന്നും ഇല്ലാത്തവർക്ക് എത്ര വേണമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ഏത് പരുവത്തിൽ വേണമെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചോ, വെള്ളം ധാരാളം കഴിച്ചോ. ഈ പച്ചക്കറികൾ ധാരാളം കഴിക്കുക. നോൺ വെജ് ചെല്ലുമ്പോഴേ ചൂട് കൂടിയ ഉഷ്ണ സ്വഭാവമുള്ള ബീഫ്, ചിക്കൻ, കോഴിമുട്ട ഇതൊക്കെ ചെല്ലുമ്പോഴേ ഈ മലബന്ധം വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ ആ മലദ്വാരത്തിലുള്ള ആ വൃത്തത്തിലുള്ള വൃത്താകാരത്തിലുള്ള മസിൽസിന് ചൂട് തട്ടുമ്പോൾ അത് വീണ്ടും ആ രക്തക്കുഴലുകൾ, ധമനികളൊക്കെ വികസിക്കുകയും അതുവഴി അവിടെ ബ്ലോക്ക് ഉണ്ടാവുക, ആ മലം പോകുമ്പോൾ റപ്ചർ ഉണ്ടായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക, ഇതിനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ പൊതുവെ വാദം വർദ്ധിക്കുമ്പോഴാണ്, വാദപ്രകൃതിക്കാരായിരിക്കും ഈ മലബന്ധമുള്ള ഒരു പൊതുവെ. അപ്പോൾ വാദം വർദ്ധിക്കുന്ന സംഗതികൾ എന്തൊക്കെയാ? ഉറക്കിളപ്പ്, കൂടുതൽ ടെൻഷൻ, ഇത് ഒഴിവാക്കുക, ടെൻഷൻ വേണ്ട. അതുപോലെ തണുത്ത സംഗതികൾ ധാരാളമായിട്ട് കഴിച്ചാലും ഈ വാദം വർദ്ധിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ കൂടും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചൂടോടെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. തണുത്ത വെള്ളം കുടിക്കരുത്, ചൂടുവെള്ളം കുടിക്കുക. ചൂടായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ചവച്ചരച്ചിറക്കി കഴിക്കുക. പച്ചക്കറികൾ, ഇലക്കറികൾ പ്രത്യേകിച്ച് ധാരാളമായിട്ട് കഴിക്കുന്നത് ശീലമാക്കുക. ഫ്രൂട്ട്സിന് നല്ല പ്രാധാന്യമുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ റാംജി റാവു സ്പീക്കിംഗ് ആ പടാന്ന് തോന്നുന്നു, ആ സിനിമയിൽ പറഞ്ഞിട്ട് ഒന്നീ തള്ളി പിടിക്കണം അല്ലെങ്കിൽ പാട്ട് പാടണം. അതാ സിനിമയിലെ സിറ്റുവേഷൻ ആയത് അങ്ങനെ ആയതുകൊണ്ടാ. നിങ്ങൾ പാട്ട് പാടാൻ പോകണ്ട മലബന്ധമുള്ളവർ. എന്താ കാര്യം എന്നറിയോ, നമ്മുടെ ഈ വായുവിന്റെ പ്രവൃത്തി മുകളിൽ നിന്ന് താഴോട്ട് കൃത്യമായിട്ട് നടക്കുമ്പോഴാണ് ഈ മലശോധന, മലവിസർജനം കൃത്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ വായുവിന്റെ ഗതി ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടാ. നിങ്ങൾ വായു തുറന്നു വെച്ച് പാട്ട് പാടിക്കൊണ്ടിരുന്നാല് വായുവിന്റെ ഗതി മേലോട്ടാവും. സ്വതവേ നിങ്ങൾക്ക് വായു ഗതി മുടങ്ങി അത് ആകെ തൊന്തരമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഈ പാട്ടും പാടിക്കൊണ്ടിരുന്നാൽ ആ മലപ്രവൃത്തി കൃത്യമായിട്ട് നടക്കില്ല. നിങ്ങൾ വായു ചുണ്ട് കൂട്ടിപ്പിടിച്ച് ശ്വാസം പിടിച്ചിരിക്കുക. അപ്പൊ ആ വായുവിന്റെ ഗതി കീഴ്പോട്ടാവും, ആ പ്രഷർ താഴോട്ടാവും. ഒപ്പം തന്നെ ഒരു സംഗതിയും കൂടെ ചെയ്യണം, ആ റെക്ടൽ മസിൽസ് ഒക്കെ ടൈറ്റ് ആകുന്നു. ഒപ്പം തന്നെ ആ മലം അങ്ങോട്ട് താഴോട്ട് പ്രവേശിക്കുന്നു, മലദ്വാരം വികസിക്കുന്നു. ആ ഡൈലേറ്റ് ആയിട്ട് ആ മലപ്രവൃത്തി പൂർണ്ണമായിട്ട് ക്ലിയറായിട്ട് മലശോധന കൃത്യമായിട്ട് നടക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിച്ചുകൊണ്ട് ഇരുന്നിട്ട് വേണം മലപ്രവൃത്തി, മലവിസർജനം നടത്താനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും ഒന്നും വേണ്ട, ഫ്രീ ആയിട്ടിരിക്കുക. എന്നാൽ വായു പിടിച്ച്, വായു കൂട്ടിപ്പിടിച്ചിരിക്കുക. ഓക്കെ, പാട്ട് പാടേണ്ടെന്ന് അർത്ഥം. ഓക്കെ, റാംജി റാവു സ്പീക്കിംഗ് തന്നെയാണ് തോന്നുന്നു പടം, അതല്ലെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് ഒന്ന് കാണാം. എല്ലാവർക്കും ഉപകാരപ്പെടും, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് മലബന്ധമുള്ളവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രെസ്സും ടെൻഷനും വെള്ളം കൂടി കുറയുന്നു, ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ സമയമില്ല, ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമില്ല, ബേക്കറിയാണല്ലോ കൂടുതൽ ഇഷ്ടം, ഉറക്കുളപ്പ്, ടെൻഷൻ, വാദം വർദ്ധിക്കുക, രൂക്ഷത കൂടുമ്പോൾ ഈ മലപ്രവൃത്തി കുറയില്ലോ, അതാണ് സംഗതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പാട്ടും കൂടിയായ ശരിയാവില്ല. പാട്ടൊക്കെ പാടണ്ട, അതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 3 മുതൽ 5 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്ന ശീലമാക്കുക. രാത്രിയിൽ ഡിന്നർ കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ നോട്ട് നോക്കുക. തണുത്തതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഓക്കെ, എല്ലാം ഒന്ന് ചുരുക്കി പറഞ്ഞതാ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ.
അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ നിർത്തുന്നു. ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.